ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ലാസ്റ്റ് വീഡിയോയിൽ മോയ്സ്ചറൈസിംഗ് ലൂഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു യൂസ്ഫുൾ ആയിരുന്നു, ഇതുപോലുള്ള റിവ്യൂസ് ഒക്കെ ചെയ്യണം കൂടുതൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ സെയിം ബ്രാൻഡിൻ്റെ ഗോഡ് മിൽക്ക് ബേസ്ഡ് പ്രീമിയം ഫേസ് വാഷിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബിഫോർ ദാറ്റ്, കുറച്ച് പേർക്ക് എങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, സോപ്പ് യൂസ് ചെയ്താൽ പോരെ, മീൻസ് ഇത് യൂസ് ചെയ്തിട്ട് എന്താണ് ബെനിഫിറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോപ്പിൽ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ഡിറ്റർജൻസും കെമിക്കൽസും ഒക്കെയാണ് വരുന്നത്. മെയിനായിട്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലും അതുപോലെ സ്കിന്നിലൊക്കെയുള്ള ഡേർട്ടും അതുപോലെ തന്നെ ഓയിലൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ആവുന്ന ഓയിലൊക്കെ റിമൂവ് ആയി പോവും. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന്, ഏജിങ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുക, അതുപോലെ തന്നെ ഏജിങ് അങ്ങനെ സ്കിന്നിൽ എന്താ പറയുക അൺഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്കിന്നിലെ pH, ഫേസിൽ വരുന്ന pH ഒക്കെ ബാലൻസ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക പിമ്പിൾസ് ഒന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നാണ് സോപ്പും ഫേസ് വാഷും തമ്മിൽ. അതുപോലെ തന്നെ എല്ലാ ഫേസ് വാഷും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരുപാട് വീഡിയോസിൽ സെയിം എല്ലാവരും പറയുന്നുണ്ടാവും നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാൻ. സ്റ്റിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എൻ്റെ സ്കിൻ ടൈപ്പിന് ഏതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്നതാണ്, മാത്രമല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഫേസ് വാഷും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ന്യൂഡിൻ്റെ ഗോഡ് മിൽക്ക് ബേസ്ഡ് പ്രീമിയം ഫേസ് വാഷ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു പാക്കേജിങ് ഭയങ്കര അടിപൊളിയാണ്, നല്ലൊരു ലക്ഷറി ബോക്സിലാണ് വരുന്നത്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫേസ് വാഷ് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ താഴെ വീണാൽ അങ്ങനെ പൊട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പമ്പ് ടൈപ്പൊക്കെ ആയതുകൊണ്ട് ലീക്കേജ് ഒന്നും ഇല്ലാതെ, ലീക്കേജ് ഒന്നും വരില്ല, കാരണം ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു സ്റ്റോപ്പർ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയാലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇതിൽ നിന്ന് കിട്ടുള്ളൂ, അതുകൊണ്ട് ലീക്കേജ് ഉണ്ടാവില്ല. സ്റ്റിൽ നമുക്കൊരു സേഫ് ആയിട്ട് കൊണ്ടുപോകാനും ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ബ്ലൂ കളറിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ ഈസി ആയിട്ട് ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇതുപോലൊരു നോട്ടാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിലെ ഇൻഗ്രീഡിയൻസ് വൈ ഹൗ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് വരുന്നത്, ഫേസ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ലൂഷൻ, ഷാംപൂ, ഹെയർ കണ്ടീഷണർ, അണ്ടർ ഐ ക്രീം, അങ്ങനെ ഇവരുടെ ഒരുപാട് ക്രീംസ് വരുന്നുണ്ട് കേട്ടോ. ആൻറ്റി ആക്നെ ക്രീം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് പോലെ ജസ്റ്റ് പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ കുറച്ച് കീ നോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, അപ്പോൾ അത്രയും സേഫാണ് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു പാക്കേജിങ്ങിൽ ഈ ഒരു ബോക്സിൽ ഒരു എഴുതിയിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടി ഈസ് ബീങ് കംഫർട്ടബിൾ ഇൻ യുവർ സ്കിൻ. അപ്പോൾ മൊത്തത്തിൽ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് പാക്കേജ് മാത്രം നന്നായി പോരല്ലേ, പ്രൊഡക്റ്റും നന്നാവണല്ലോ, എന്നാലേ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോഡ് മിൽക്ക് ബേസ്ഡ് പ്രീമിയം ഫേസ് വാഷാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് വരുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗോഡ് മിൽക്കാണ്. നമുക്കറിയാം ഗോഡ് മിൽക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ സോഴ്സ് ഓഫ് AHA ആണ്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. അതുപോലെ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ട്. അതായത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഗോഡ് മിൽക്കിന്. മാത്രമല്ല 100% പ്യുവർ ആയിട്ടുള്ള ഗോഡ് മിൽക്കാണ് ഇവർ ഇതിലെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് കിട്ടും. AHA എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിലത്തെ ഇമ്പ്യൂരിറ്റീസും ഡേർട്സ് ഒക്കെ റിമൂവ് ആക്കാൻ, ചെറിയ ചെറിയ എന്താ പറയുക ബ്ലാക്ക്ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി എന്താ പറയുക നോർമലി നമ്മുടെ എന്താ പറയുക എക്സ്ഫോളിയേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു തരിതരി പോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിലിങ്ങനെ മസാജ് ചെയ്യുന്ന ടൈമിൽ പിമ്പിൾസും ആക്നിക്കുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറിറ്റേറ്റഡ് ആയിട്ട് ഇത് കൂടാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അതേസമയം ഈ ഒരു ഫേസ് വാഷ് ജെൽ ടൈപ്പാണ്, എന്താ പറയുക അത്രയും അങ്ങനെ ആ ഒരു തരിതരി അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും വരുന്നില്ല, ഭയങ്കര ഒരു ക്രീമി പോലെ തന്നെയാണ്. അതേസമയം ഒരു എക്സ്ഫോളിയേറ്ററും കൂടിയാണ്, അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ള സ്കിന്നിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോഴും ഫേസ് വാഷ് വാങ്ങുമ്പോൾ, ഫേസ് വാഷ് എന്നാൽ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബൺ ഫ്രീ ആണോ SLS ഫ്രീ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. കാരണം അങ്ങനെ പാരബൺ ഫ്രീ ഒന്നും അല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് പാരബൺ ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് നൂറിഷ് ചെയ്ത് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ്.
ഇതൊരു കൈൻഡ് ഓഫ് മൈൽഡ് ഫേസ് വാഷ് ആണ്. കാരണം അത്രയും അങ്ങോട്ട് അധികം പതിഞ്ഞ് അധികം സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാച്ചുറൽ ആണ്, നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോഴും ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് ഒന്നും വരുന്നില്ല. ഗോട്ട് മിൽക്കിൻ്റെ ആ ഒരു ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല് മാത്രമേ വരുന്നുള്ളൂ. വേറെ എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ഇവർ സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് നമ്മുടെ സ്കിന്നിലത്തെ ഡേർട്ടും അതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആവുമെന്ന്. എനിക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമിലാണ് ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് നമ്മൾ എടുത്താൽ മതി, ജസ്റ്റ് ഒരു പമ്പ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്രീം പോലെയായിരിക്കും, നമുക്കൊരു മോയ്സ്ചറൈസർ എങ്ങനെയാണ് ആ ഒരു എഫക്റ്റ് ആയിരിക്കും തോന്നുക. പക്ഷെ നമ്മൾ ഫേസിലാക്കി ജസ്റ്റ് ഒന്ന് വെള്ളമായി കഴിയുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ പതഞ്ഞു വരുള്ളൂ, ഭയങ്കര ഹെവി ആയിട്ട് പതഞ്ഞു വരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടാണ് പതഞ്ഞു വരിക. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക, ഒരു ജെല്ല് പോലെയാണ്, ഒട്ടും എന്താ പറയുക ഹാർഷ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഈ ഒറ്റ പമ്പിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പും അതുപോലെ തന്നെ ഡേർട്ടൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് വരുന്നുണ്ട്, അതിനകത്ത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ഉണ്ട്. ഇത് നമ്മുടെ AHA വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. മാത്രമല്ല നമുക്കറിയാം ഗോട്ട് മിൽക്ക് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കിൻ നല്ലപോലെ ഹെൽത്തി ആക്കി വെക്കാനും റേഡിയന്റ് ആക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലത്തെ വൈറ്റമിൻസും മിനറൽസ് എല്ലാം. ഞാൻ വേറെയും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നല്ല എനിക്ക് ഇതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്, നോർമലി എല്ലാ ഫേസ് വാഷിലും ഇല്ലാത്തൊരു സംഭവമാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്നി ഉള്ള സ്കിന്നിൽ ആക്നി വരാതിരിക്കാനും നമുക്കിപ്പോൾ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് ചെറുതായിട്ട് റെഡ്യൂസ് ആക്കാനും ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലപോലെ യൂത്ത്ഫുൾ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷാണ്. അപ്പോൾ അത്രയും എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ഇപ്പോൾ നോർമലി നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, നോർമൽ ഒരു ഫേസ് വാഷ് ഇട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലത്തെ ഫേസിലത്തെ ആ ഒരു PH എന്ന് പറയുന്നത് ഇംബാലൻസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു PHനെ നമ്മൾ ബാലൻസ് ആക്കാൻ വേണ്ടി ടോണർ അല്ലാന്നുണ്ടെങ്കിൽ വേറെയും കുറേ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നോർമലി നമ്മുടെ സ്കിന്നിന് വേണ്ട ഫേസിലത്തെ PHനെ കറക്റ്റ്ലി ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷാണിത്. അപ്പോൾ നമുക്ക് എന്താ പറയുക മൊത്തത്തിൽ അടിപൊളിയാണ്. ഒരുപാട് നോർമൽ ഫേസ് വാഷിൽ നിന്നും ഇതിന് ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഗോട്ട് മിൽക്ക് ആണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഗോട്ട് മിൽക്ക്. അപ്പോൾ അത്രയും സേഫായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗോട്ട് മിൽക്കിൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. അധികം ബെനിഫിറ്റ്സ് ഉള്ള ഫേസ് വാഷ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ചോയ്സാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഗേൾസിനും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറേ പേര് പറയാറുണ്ട് മേക്കപ്പ് വീഡിയോസ് ഒക്കെ ആകുമ്പോൾ ഗേൾസിന് മാത്രം യൂസ്ഫുൾ ആവുള്ളൂ, ബോയ്സിനൊന്നും യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിലും അതുപോലെ തന്നെ നൈക്ക ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 600 ആണ്, 300 ML ആണ് പ്രൊഡക്റ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങുമ്പോൾ 400 ആ ഒരു റേഞ്ചിൽ കിട്ടും. അതുപോലെ ഇതൊരു കോംബോ ഓഫറിലൊക്കെ നമുക്ക് കിട്ടും, ഫേസ് വാഷും മോയ്സ്ചറൈസിംഗ് ലൂഷൻ അങ്ങനെ കോംബോ ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ തന്നെ മോയ്സ്ചറൈസിംഗ് ലൂഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സെയിം ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് പെട്ടെന്ന് റിസൾട്ട് കാണിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി കണ്ടൻറ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ബൈ.